നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷക രോഷത്താൽ തിളച്ചുമറിയുകയാണ് രാജ്യ തലസ്ഥാനം. പഞ്ചാബിൽ നിന്ന് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് കർഷകർ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ബാരിക്കേഡുകൾ തീർത്ത് തടയാമെന്ന മോദി ഭരണകൂടത്തിന്റെ തിട്ടൂരങ്ങൾ തകർത്തെറിഞ്ഞാണ് വയലേലകളിലെ കർഷകർ ഇതിഹാസ സമരം തീർക്കുന്നത്. കർഷകർക്ക് പിന്തുണയറിയിച്ച വിദേശ രാജ്യങ്ങളിലെ അടക്കം പ്രതിനിധികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ വംശജരായ പ്രതിനിധികളാണ് സമരത്തെ പിന്തുണച്ചും കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ വിമർശിച്ചും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണത്തെയും പ്രതിനിധികൾ രൂക്ഷമായി തന്നെ വിമർശിച്ചു. എന്നാൽ ഏത് ആക്രമണങ്ങളെയും നേരിടാനുള്ള ചങ്കൂറ്റത്തോടെയാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് കർഷകർ അഞ്ചാം ദിവസമായ ഇന്നും ദില്ലിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സമാധാനപരമായി പ്രതിഷേധം നടത്താനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന രാജ്യത്തെ കർഷകർക്കെതിരെ പോലീസ് അനാവശ്യമായി അഴിച്ചുവിടുന്ന ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ബ്രാംപ്ടൺ വെസ്റ്റ് MP കമാൽ ഖേര പ്രതികരിച്ചു. നിരായുധരായ കർഷകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ച് പോലീസ് നടത്തുന്ന ആക്രമണം ഭയാജനകമാണെന്നും ഖേര പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കും അനീതിക്കുമെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേരെ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന സമീപനം അപലപനീയമാണ് എന്ന് ഒന്റാറിയോ പ്രതിനിധിയായ ഗുരാദൻ സിംഗ് പ്രതികരിച്ചു. രാജ്യത്തെ ഊട്ടുന്ന കർഷകർക്ക് നേരെ ഭരണകൂട ഭീകരത അഴിച്ചുവിടുന്നതിന് പകരം ബഹുമാനിക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമാധാനപരമായി പ്രതിഷേധം നടത്താനുള്ള അവകാശം ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് പഞ്ചാബിലെ കർഷകർക്ക് നേരെ സർക്കാർ നടത്തുന്ന നാണം കെട്ട ആക്രമണം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് സർറേ ന്യൂട്ടൺ MP സുഖ് ധാലിവാൾ പ്രതികരിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കർഷക നയങ്ങൾക്കെതിരെ കർഷക സമരം രാജ്യ തലസ്ഥാനത്ത് തുടരുകയാണ്. കർഷകരുടെ പ്രതിഷേധം അടിച്ചമർത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ദേശീയ നേതാക്കൾ ഞായറാഴ്ച രാത്രിയും യോഗം ചേർന്നിരുന്നു. നേരത്തെ സമരവേദി മാറ്റണമെന്ന അമിത്ഷായുടെ തീരുമാനം കർഷകർ തള്ളിയിരുന്നു. സമരം ബുറാഡിയിലേക്ക് മാറ്റാൻ കർഷകർ തയ്യാറായാൽ സർക്കാർ അവരുമായി ചർച്ച നടത്താമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഉപാധികളോടെയുള്ള ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിലാണ് കർഷകരുള്ളത്. തൊട്ടു പിന്നാലെയാണ് തിരക്കിട്ട ചർച്ചകളും നടന്നത്. ഇപ്പോൾ സമരം നടക്കുന്ന ഡൽഹി ഹരിയാന അതിർത്തിയിലെ സിംഗുവിൽ തന്നെ സമരം തുടരുമെന്നാണ് കർഷകർ പറയുന്നത്. കർഷകരുടെ സമരം 4 ദിവസം പിന്നിടുമ്പോൾ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകരും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അണിനിരന്നിട്ടുണ്ട്. ദിനം പ്രതി സമരവേദിയിലെ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. സമരത്തിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് സമരം ചെയ്യുന്ന ഓരോ കർഷകനും. രാജ്യവ്യാപകമായി കർഷക പ്രതിഷേധം തുടരവേ ആദ്യ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ കാർഷിക ബില്ല് കർഷകർക്ക് പുതിയ അവസരങ്ങളുടെ വാതിൽ തുറന്നു നൽകുന്നതാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പറഞ്ഞത്. മോദിയുടെ പ്രതികരണത്തിന് പിന്നാലെ കർഷകർ കൂടുതൽ ആവേശത്തോടെ കാർഷിക നിയമത്തിനെതിരായ മുദ്രാവാക്യം വിളിച്ച് സമരപരിപാടികൾ ശക്തമാക്കുകയാണ്. കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ സമരത്തിന്റെ ഭാഗമായി നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ദില്ലി ചലോ മാർച്ചിനൊപ്പം ദില്ലി ഖരാവോയും കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിലേക്കുള്ള പ്രധാന ദേശീയ പാതകൾ ഉപരോധിച്ചുകൊണ്ട് തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവാനാണ് തീരുമാനം.